നമസ്കാരം. അപ്പം ലോക്ക്ഡൗൺ കേരളത്തിൽ അത് പല മേഖലകളിലും പല തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകും, ചിലർക്ക് മനസ്സിലാവുകയേയില്ല. കുറച്ച് പ്രായമായ ഒരാളുടെ ഒരു വിഷ്വൽ. ഇത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല പുളിക്കീട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്, കൃത്യമായി അറിയില്ല. ഒരു പ്രായമായ വ്യക്തി, അദ്ദേഹം ക്ഷേത്രത്തിലോ മറ്റോ പോകാനായി ഇറങ്ങിയതാണ് പോലീസുകാർ തടഞ്ഞു. അദ്ദേഹം നടത്തിയ ഒരു വ്യത്യസ്തമായ ഒരു പ്രതിഷേധ സമരം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതൊരു പ്രതിഷേധ സമരമാണോ എന്ന് നമുക്കറിയില്ല. ഒന്നുമില്ല, പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങളെ കൊണ്ട് കേസെടുക്കും, നിങ്ങൾ പറഞ്ഞ പോലീസ് പറയുന്ന അനുസരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഒരു ചുവട് മുന്നോട്ട് പോയി. നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കിടക്കുന്നത്? നിങ്ങൾക്ക് വയ്യാകയൊന്നുമില്ല, ഒരു വയ്യാകയില്ല. നിങ്ങൾ രാവിലെ ക്ഷേത്രത്തിൽ പോകാനാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. നിങ്ങൾ ഈ സാഹചര്യത്തിൽ പോകരുതെന്ന് പറഞ്ഞ കാണിക്കുന്ന നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന പ്രതിഷേധമാണ്. നിങ്ങൾ അങ്ങനെ പറയാതെ നിങ്ങളെ ഞങ്ങളോട് കാണിക്കുന്ന പ്രതിഷേധം ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നതല്ല. നിങ്ങൾ ഈ നാടിന് വേണ്ടിയിട്ട് പറയുന്ന, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത്. നിങ്ങളൊക്കെ ഇങ്ങനെ ഞങ്ങളോട് ബുദ്ധിമുട്ടായിട്ട് നിങ്ങളെ തർക്കിക്കാൻ നിന്നാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. കേട്ടാ പറയാം, നിങ്ങൾ ഈ പ്രായമുള്ള ആളാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ മർക്കട മുഷ്ടി പിടിച്ച് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം, നിസ്സാരമായ കാര്യം സാധിക്കണമെന്ന് വെച്ചിട്ട് നിങ്ങളീ പോകുന്നതിൽ ഒരു അർത്ഥവുമില്ലാത്ത കാര്യമാണ്. നിങ്ങളതിന് പോകരുതെന്ന് പറഞ്ഞതിന് നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന ഈ പ്രവൃത്തി ശരിയല്ല. കേട്ടാ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി അല്ലല്ലോ ഞങ്ങൾ ഇവിടെ. ഇത് ഈ ബാക്കി എല്ലാ ആൾക്കാർക്കും അനുസരിക്കാം. നിങ്ങൾ ഈ പ്രായമായ മനുഷ്യൻ നിങ്ങൾ ഈ മർക്കടമുഷ്ടി കാണിച്ചിട്ട് ഈ തരത്തിൽ പോലീസിനോടും ആരോഗ്യ വകുപ്പിനോടും കാണിക്കുന്നത് ഏറ്റവും മോശകരമായ കാര്യമാണ്. കേട്ടാ പറഞ്ഞു, നിങ്ങൾ ഈ തരത്തിൽ പ്രവർത്തിച്ച് ഞങ്ങൾ നിങ്ങളെ കൊണ്ട് കേസ് കൊടുക്കും. ഞങ്ങൾ ആരെയും കൊല്ലാൻ നിൽക്കുന്നവരല്ല. ഞങ്ങൾ ഈ നാട്ടിൽ മഹാമാരി പടർന്നു പിടിക്കുന്നുണ്ടേ, അത് തടയാൻ സർക്കാർ ഉത്തരവ് പ്രകാരം ഞങ്ങൾ ജോലി ചെയ്യുന്നവരാ. മനസ്സിലായോ? നിങ്ങൾ ഇവിടെ നിന്ന് എണീച്ച് പോണം. നിങ്ങളോട് മര്യാദയ്ക്ക് പറയുവാണ്, നിങ്ങൾ എണീച്ച് പോണം. അമ്പലം അടച്ചിട്ടേക്കാണ്, തിരുമേനി പോലും പോകുന്നില്ല. അതാണ് നിങ്ങൾക്ക് അങ്ങനെയാണ് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കരുതോ? കണ്ടില്ലേ, പോലീസുകാർ ആവുന്നത് പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ ക്ഷേത്രം അടച്ചു, അവിടെ പൂജാരി പോലും ഇല്ല, എന്നിട്ടും നിങ്ങൾ എന്തിനു പോകുന്നു, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് കേണപേക്ഷിക്കുന്നുണ്ട്. പോലീസുകാർ രണ്ടടി കൊടുത്ത് പോയാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ രണ്ടടി കൊടുത്താൽ നമുക്കവരെ കുറ്റം പറയാൻ പറ്റുമോ എന്നൊക്കെ തോന്നിപ്പോകും ഈ വീഡിയോ കണ്ടാൽ. പ്രായമുള്ള വ്യക്തിയാണ്, അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കളോ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ വണ്ടിയും എടുത്തുകൊണ്ട് ബൈക്കും എടുത്തുകൊണ്ട് ആണ് അദ്ദേഹം ഇറങ്ങിയത്. ഹെൽമെറ്റും ഒക്കെ ഉണ്ട് കയ്യിൽ. എന്തായാലും ജനം ഇത്തരത്തിലല്ല പ്രതികരിക്കേണ്ടത്. പോലീസുകാരോടും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരോടും ഒക്കെ സഹകരിക്കണം. നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ നാടിന് വേണ്ടിയാണ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്, ലോകത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ വീട്ടിലിരിക്കുന്നത്. ഞങ്ങളൊക്കെ വീട്ടിലിരുന്നാണ്, നിങ്ങൾക്കറിയാം, പ്രേക്ഷകർ കാണുന്നുണ്ടാകും, വീട്ടിലിരുന്നാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. ഞങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് ഞങ്ങൾക്ക് പ്രത്യേക പരിഗണനയുണ്ട്. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഓഫീസിൽ പോകാം, പക്ഷെ ഞങ്ങൾ വർക്ക് അറ്റ് ഹോമാണ്. ഈ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിന് എത്രയോ നാൾ മുമ്പ് തന്നെ വർക്ക് അറ്റ് ഹോമായ മാധ്യമ വിഭാഗമാണ്, മാധ്യമപ്രവർത്തകരാണ് ടീം തത്തുമായി. അപ്പോൾ അത് നമ്മൾ മാതൃകയാക്കണം. നമ്മളുടെ ആ ഒരു ചിന്ത നമ്മുടെ രാജ്യത്തെക്കുറിച്ചാകണം നമ്മുടെ ചിന്ത. എന്തായാലും ഇത്തരത്തിലൊരു വീഡിയോ കണ്ടപ്പോൾ അത് പ്രേക്ഷകരെ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നാടിനൊപ്പം നിൽക്കണം, രാജ്യത്തിനൊപ്പം നിൽക്കണം, സഹകരിക്കണം എല്ലാവരും. അതേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്തുമായി ന്യൂസ്.